അമ്പിയാക്കന്മാർ മുഴുവനും എല്ലാ പ്രവാചകന്മാരും പേടിച്ചു നടക്കുന്ന ഒരു നേരത്തെ ആദമുൻ വാ അംബിയ നഫ്സി 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 നഫ്സിയ യൗമയദു ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മതി യാ ഉമ്മതി യാ ഖൗമിയ. ആദം നബി അലൈഹിസ്സലാം, ഷൈഖുൽ അംബിയാഇ നൂഹ് അലൈഹിസ്സലാം, അബുൽ അംബിയാഇ ഇബ്രാഹിം അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, വറൂഹുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈ അമ്പിയാക്കന്മാരടക്കം അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് ഷഫാഅത്ത് ചെയ്യാനും റബ്ബിനോട് വിചാരണ തുടങ്ങാൻ അപേക്ഷിക്കുവാൻ ധൈര്യമില്ലാതെ വരുമ്പോഴാണ് അനലഹാ, ഞാനതിന് അർഹതയുള്ള ആളാണെന്ന് പറയുകയും അള്ളാഹുവിന്റെ അർശിന്റെ താഴെ പോയി മുത്തനബി തങ്ങൾ പറയുന്നു, ഞാൻ അവിടെ സുജൂദിൽ കിടക്കും. അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മഹാമിദ്, അവൻ എനിക്ക് അറിയിച്ചു തരുന്ന ദിക്റുകൾ, അള്ളാഹു അറിയിച്ചു തരുന്ന തഹ്മീദുകൾ മുമ്പൊരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ലാത്തത്, ഒരാളും കേട്ടിട്ടില്ലാത്തത്, ഒരാൾക്കും അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഹംദുകൾ അർശിന്റെ താഴെ വെച്ച് നബി തങ്ങൾ ചൊല്ലുകയും അള്ളാഹു പറയുന്നു, യാ മുഹമ്മദു മുഹമ്മദു നബിയേ ഇർഫഉ റഅസക, അങ്ങ് തല ഉയർത്തൂ നബിയേ, ഇശ്ഫ ചോദിച്ചോളു നബിയേ, ശുപാർശ ചെയ്തോളു നബിയേ, തുശഫ അങ്ങയുടെ ഷഫാഅത്ത് ഇവിടെ സ്വീകരിക്കപ്പെടും നബിയേ എന്ന് നാളെ പരലോകത്ത് പറയപ്പെടുന്ന ഒരാളേ ഉള്ളൂ, അതാണ് ഗുംബദേ ഹിജ്റ, ഈ പരിശുദ്ധമായ കുംഭോൽ പള്ളിയുടെ നിറുകയിൽ കാണുന്ന മദീനയുടെ ആറൂലയോട് തത്തുല്യമായ ഒരു ഗുംബദേ ഹിജ്റ. ഈ പരിശുദ്ധമായ പച്ച കുബ്ബ ഏതൊരു ഹബീബിന്റെ ദർബാറാണോ ഓർമ്മിപ്പിക്കുന്നത്, ആ ദർബാറിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ ഈ ഉമ്മത്തിന് നൽകിയ സുൽത്താൻ മുഹമ്മദ് റസൂലുള്ളാഹ്. തങ്ങളല്ലാതെ ആരാണ് ആർക്കാണ് നാളെ ഇടപെടാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ദർബാറിൽ?